നമസ്കാരം യോ മണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. യോ മണിയിൽ നമ്മുടെ കൂടെ പതിവുപോലെ തന്നെ ഇന്നും ജോയിൻ ചെയ്തിട്ടുള്ളത് കെ വി ഷംസുദ്ദീൻ സാറാണ്, ഫൗണ്ടർ ഡയറക്ടർ ഓഫ് ബർജി ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസ്, ആൻഡ് ചെയർമാൻ ഓഫ് പ്രവാസി ബന്ധു വെൽഫെയർ ട്രസ്റ്റ്. സാർ സ്വാഗതം. സാർ, നമുക്ക് ഹാഫ് ആൻ അവർ ഇവിടെ അവൈലബിൾ ആയിരിക്കും ലൈവില്. സോ നിങ്ങൾക്ക് വിളിക്കാം, താഴെ രണ്ട് നമ്പേഴ്സ് കാണിക്കുന്നുണ്ടാവും, രണ്ട് നമ്പേഴ്സ് വിളിച്ചാലും കോൾസ് കണക്ട് ആവുന്നതാണ്. നിങ്ങൾക്ക് വിളിച്ചിട്ട് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കാഷ്വൽ ആയിട്ട് തോന്നുന്ന ഡൗട്ട്സ് തന്നെ ആവാം, നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലാരിഫിക്കേഷൻസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ സാർ, നമുക്ക് മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഒക്കെ വെച്ച് തുടങ്ങാം അല്ലേ. ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത് 59,638-ലാണ്. കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ കണ്ടത് അദാനി ഗ്രൂപ്പിന് എതിരെ ഹിഡൻബർഗ് സബ്മിറ്റ് ചെയ്ത ഒരു റിപ്പോർട്ടിന് ഉണ്ടായിട്ടുള്ള പ്രതിഫലനമായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ആ റിപ്പോർട്ട് വന്നതിന് ശേഷം അദാനി ഗ്രൂപ്പിനോട് ചില ക്വസ്റ്റ്യൻ ചോദിച്ചു. അതിന് അദാനി ഗ്രൂപ്പ് ഏതാനും ചില ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുത്തു. വീണ്ടും എക്സ്പ്ലനേഷൻ ചോദിച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് എന്തോ ചിലതെല്ലാം മണക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹൈലി ലീവറേജ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയായിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ ചിത്രം എന്താണെന്ന് സെബി പോലുള്ള സ്ഥാപനങ്ങൾ തീർച്ചയായിട്ടും അത് അന്വേഷണം നടത്തും. അതിൻ്റെ എന്താണ് ഫലം എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഹിഡൻബർഗ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഷോർട്ട് സെല്ലിങ് അവസരം ഉണ്ടാക്കുന്നൊരു കമ്പനിയാണ്. അത് ഇൻ്റർനാഷണൽ ലെവലിൽ പല സന്ദർഭങ്ങളിലും ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എന്നാൽ തന്നെ പല തരത്തിലുള്ള കാര്യങ്ങളും അണർത്ത് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയായിട്ട് നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ കാര്യങ്ങളിൽ സത്യമാണോ, മുഴുവൻ സത്യമാണോ, അർദ്ധസത്യമാണോ എന്നെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ നമുക്ക് കാണാൻ സാധിച്ചത് എന്തായാലും ശരി, അവരുടെ ഓഹരികളുടെ വില കാര്യമായിട്ട് താഴ്ന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ സുവർണാവസരമാക്കി മാറ്റലാണ് ഒരു ബുദ്ധിപൂർവം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ പലരുമായി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ വളരെ അപൂർവം ആളുകളുടെ കയ്യിൽ മാത്രമാണ് GCC നാടുകളിൽ അല്ലെങ്കിൽ UAE പ്രത്യേകിച്ചും ഓഹരികൾ ഉള്ളതായിട്ട് കാണാൻ സാധിച്ചത്. അതേസമയത്ത് ഇന്ത്യയെ സംബന്ധിച്ച് മൊത്തം പറയുകയാണെങ്കിൽ ഇത്രയും വലിയൊരു കമ്പനിയാണ്, അതിൻ്റെ ഓഹരികൾ ധാരാളം ആളുകൾ എടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ പലരും ഷോർട്ട് സെല് ചെയ്തിരുന്നു. പലരും ഇത് മനസ്സിലാക്കിയപ്പോൾ തന്നെ മാർക്കറ്റ് കൂടുതൽ ഇടിയുന്നുള്ള നിലയ്ക്ക് കയ്യിലുള്ളത് വിൽക്കുകയും പിന്നീട് വാങ്ങിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് കയ്യിലുള്ളവർ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്തായാലും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അതിന് തീർച്ചയായിട്ടും സെൻസെക്സിനെയും നിഫ്റ്റിയെയും പ്രതിഫലിക്കുക എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് അടുത്ത് കാണാൻ സാധിച്ചത് സെൻസെക്സ് 63,000 ടച്ച് ചെയ്തിരുന്നു. അതിൽ നിന്ന് 62, 61, 60 കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ 59,000 എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒന്നും തന്നെ ഭയപ്പെടാതെ ചെയ്യേണ്ട കാര്യം, ഇങ്ങനെയുള്ള റിസ്ക്കുള്ള ഷെയർ വേണമെങ്കിൽ പലരും ചെയ്യുന്നത് അത് വിൽക്കുകയും അതേസമയത്ത് ഇതെല്ലാം ഒന്ന് കെട്ടടങ്ങട്ടെ, എന്നിട്ട് അതിൽ നല്ല കമ്പനികൾ ഉണ്ടെങ്കിൽ, അതിൽ സൽപ്പേരുള്ളതുണ്ടെങ്കിൽ അത് വാങ്ങിക്കാമെന്നുള്ളൊരു നയമാണ് എടുത്തു കാണുന്നത്. അതേസമയത്ത് ഈ ഒരു കാരണം കൊണ്ട് ഇന്ത്യയിലെ ഒട്ടുമുക്കാലും കമ്പനികളുടെ എല്ലാം തന്നെ ഷെയർസിന് ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. അതിനെ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ധാരാളം കമ്പനികൾ 3rd പാദത്തിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരുന്നു. അതിൽ ധാരാളം കമ്പനികൾ അവരുടെ പ്രവർത്തന ഫലം വളരെ മെച്ചപ്പെട്ടതായിട്ടാണ് കാണുന്നത്.
എന്നിട്ട് പോലും മാർക്കറ്റ് താഴോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല എന്നുള്ള സൂചനയാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ അതിനായി അനുബന്ധമായിട്ടുള്ള സെൻറ്റിമെൻ്റാണ് അതിന് കാരണമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ നല്ല ബ്ലൂ ചിപ്പ് കമ്പനികൾക്ക് വില കുറവ് വന്നിട്ടുണ്ട്. അത് ബുദ്ധിപൂർവം നിക്ഷേപിക്കുന്ന ആളുകൾക്ക് നിക്ഷേപം നടത്തുവാനുള്ള ഒരു സുവർണാവസരമാണെന്ന് മനസ്സിലാക്കി ഘട്ടം ഘട്ടമായിട്ട് അത്തരം ഓഹരികൾ വാങ്ങിച്ചു കൂട്ടിയാൽ തീർച്ചയായും അതിൽ ഫലം സിദ്ധിക്കുമെന്നാണ് പല നിക്ഷേപ ഗവേഷകരും പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ അതിന് മുമ്പായിട്ട് ധാരാളം റിപ്പോർട്ടുകൾ നമുക്ക് ലഭ്യമാണ് ഇന്ന് ഓൺലൈനിൽ തന്നെ. അതെല്ലാം കേൾക്കുകയും വായിക്കുകയും ചെയ്തതിന് ശേഷമായിരിക്കണം നമ്മൾ ഒരു അന്ത്യ തീരുമാനം എടുക്കേണ്ടത്. ഒരു ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ നമ്മളെപ്പോഴും ഓർത്തിരിക്കുക, എപ്പോഴും മാർക്കറ്റ് കുറയുന്ന സമയത്ത് വാങ്ങിക്കുകയും മാർക്കറ്റ് ഉയർന്ന സമയത്ത് വിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. കുറഞ്ഞ സമയമാണ് 63,000 എന്ന ഇൻഡെക്സ് സർവകാല റെക്കോർഡ് നമുക്ക് കാണുവാൻ സാധിച്ചത്. ആ സമയത്ത് പോലും ധാരാളം നിക്ഷേപകർ അവരുടെ കയ്യിലുള്ള ഓഹരികൾ ഏറ്റവും ഉയർന്ന വിലയ്ക്ക് വിറ്റ കാഴ്ച എനിക്ക് കാണുവാൻ സാധിച്ചു. അങ്ങനെ ചെയ്തവർക്ക് ഇപ്പോൾ സുവർണാവസരം ഉണ്ടായിരിക്കുകയാണ്. ഇത്രയും താഴോട്ട് വന്ന് 4,000 പോയിൻ്റ് താഴോട്ട് വന്നപ്പോൾ അവർക്ക് ആ വിറ്റ ഓഹരികൾ തന്നെ വാങ്ങിക്കുകയാണെങ്കിൽ നല്ലൊരു അവസരമാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ചില തീരുമാനങ്ങൾ എടുക്കുവാനുള്ള മനസ്സാണ് നിക്ഷേപകർക്ക് ഉണ്ടായിരിക്കേണ്ടത്. പക്ഷേ എന്ത് ചെയ്യുമ്പോഴും ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ കൂടുതൽ പഠിച്ച് തീരുമാനമെടുക്കുക, അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് വിശദമായി പഠിച്ചിട്ടുള്ള വിദഗ്ധർ പറയുന്നത് അനുസരിക്കുക, ഇങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതേ സമയത്ത് മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ട് ലംസമായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചവരുണ്ട്. അതിന്നതുപോലെ തന്നെ നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന SIP ചെയ്തവരുണ്ട്. ഈ ചെയ്തവരെല്ലാം വളരെ അധികം സന്തോഷത്തിലിരിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം മാർക്കറ്റിനെ കടന്നാക്രമിച്ചത്. ആ സന്ദർഭത്തിൽ മ്യൂച്വൽ ഫണ്ടിന് സ്വല്പം വില കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, NAV താഴ്ന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഭയപ്പെടേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മളുടെ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന നമ്മളല്ല, ഫണ്ട് മാനേജർമാരാണ്. ആ ഫണ്ട് മാനേജർമാർ അവരുടെ നിലവിലുള്ള പോർട്ട്ഫോളിയോയിൽ എന്ത് ചേഞ്ചാണ് വരുത്തേണ്ടതെന്ന് വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ചേഞ്ച് വരുത്താനുള്ള കഴിവുള്ളവരാണ് അവരെല്ലാം. അതുകൊണ്ട് SIP ചെയ്യുന്നവരാവട്ടെ, അല്ലെങ്കിൽ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റേഴ്സ് ആവട്ടെ, അവർ ആരും തന്നെ മ്യൂച്വൽ ഫണ്ടിനെ സംബന്ധിച്ച് ഭയപ്പെടേണ്ടതില്ല. സാധാരണ ഇപ്പം ഞങ്ങളുടെ സ്ഥാപനം പോലുള്ള സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് എപ്പോഴും മുൻകാലങ്ങളിൽ നന്നായി പ്രവർത്തന ഫലം നൽകിയിട്ടുള്ള, കാഴ്ചവെച്ചിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളാണ് നിക്ഷേപം നടത്തുവാൻ വേണ്ടി നിർദ്ദേശിക്കാറുള്ളത്. അങ്ങനെ നിർദ്ദേശിക്കപ്പെട്ട എല്ലാ മ്യൂച്വൽ ഫണ്ടുകൾക്കും തന്നെ പിന്നീട് വളരെ ഉയർന്ന ഗ്രോത്ത് കാണുവാൻ സാധിച്ചു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ സന്ദർഭത്തിൽ NAV അല്പം താഴ്ന്നിട്ടുണ്ടെങ്കിൽ SIP ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് സുവർണാവസരം ലഭിച്ചിരിക്കുകയാണ്. കാരണം ഓരോ മാസവും 2-3 മാസം ഈ സാഹചര്യം നിലനിൽക്കുകയാണെങ്കിൽ കുറഞ്ഞ NAV അവർ നിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുന്ന സംഖ്യ നിക്ഷേപം നടത്തുവാനും അതുവഴി അവർക്ക് കൂടുതൽ യൂണിറ്റുകൾ ലഭിക്കുവാനുള്ള അവസരമാണ് ലഭിക്കുന്നത്. ഇത് നമ്മൾ പല ഘട്ടങ്ങളിലും നമ്മുടെ നിക്ഷേപ സമയത്ത് 10, 15, 20 വർഷമായി നിക്ഷേപം നടത്തുന്ന സുഹൃത്തുക്കളുണ്ട്. അവർക്കെല്ലാം ധാരാളം അത്തരം സന്ദർഭങ്ങൾ ധാരാളം ഉണ്ടായിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അനുഭവസമ്പത്ത് ഉള്ളവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഒന്നും തന്നെ ഭയപ്പെടേണ്ടതില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേസമയത്ത് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഇന്ത്യൻ റുപ്പി ഡിപ്രീഷ്യേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടത് ഒരു പരമാർത്ഥമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ
നമ്മൾ പ്രത്യേകമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിലും സേവിങ്സ് അക്കൗണ്ടിലോ മറ്റ് അക്കൗണ്ടുകളിലോ നിക്ഷേപം നടത്തി വെച്ചിട്ടുള്ളവരാണെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യൻ റുപ്യ ഇൻഫ്ലേഷൻ ഇത്ര അധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് നമുക്ക് നെഗറ്റീവ് റിട്ടേൺ ആണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 6.5-7% കിട്ടുന്നുണ്ടെങ്കിൽ 9 അതിൽ കൂടുതലോ പെർസെൻറ്റേജാണ് നമ്മുടെ ഇൻഫ്ലേഷൻ ഉള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ നാട്ടിൽ പോകുമ്പോൾ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു മാസം നാട്ടിൽ നിൽക്കുവാൻ വേണ്ടി ചിലവ് ചെയ്തതും അടുത്തയിടെ നാട്ടിൽ പോയപ്പോൾ ഒരു മാസം നിൽക്കുവാൻ വേണ്ടി ചിലവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ രേഖകളിൽ പറയുന്ന ഇൻഫ്ലേഷനേക്കാൾ എത്രയോ വലിയ ഇൻഫ്ലേഷനാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം. ഈ ഒരു സാഹചര്യത്തിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ്, അതുപോലെ നാഷണൽ സേവിങ്സ് സ്കീമിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്നതുപോലെ തന്നെ ചിറ്റികളിൽ നിന്നുള്ള ഇൻകം, ഇതെല്ലാം നെഗറ്റീവ് റിട്ടേൺ കിട്ടുന്നതാണെന്ന് വ്യക്തമായിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ്. ഈ സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത് അത്തരം നിക്ഷേപങ്ങളെല്ലാം തന്നെ മ്യൂച്വൽ ഫണ്ടിലായാലും ഓഹരിയിലായാലും ദീർഘകാല അടിസ്ഥാനത്തിൽ ലംസമായി ഇൻവെസ്റ്റ് ചെയ്യാൻ അനുയോജ്യമായ ഒരു സാഹചര്യം വീണ്ടും വന്നിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ കടം മേടിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് വളരെ നല്ല റിട്ടേൺ കിട്ടിയ അനുഭവമുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഞാനത് പറയുന്നില്ല. അങ്ങനൊരു സാഹചര്യം വരികയാണെങ്കിൽ, കയ്യിൽ പണമില്ലാത്തവരാണെങ്കിൽ കടമെടുത്ത് പോലും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്ന് മുൻകാലങ്ങളിൽ പറഞ്ഞതുപോലെ ഒരുപക്ഷെ പറയാൻ അവസരം ലഭിച്ചേക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്നാൽ ഇപ്പോൾ ഞാനത് പറയുന്നില്ല എന്ന് കൃത്യമായി നിങ്ങളെല്ലാവരെയും ധരിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്നാൽ തന്നെ കയ്യിൽ പണമുണ്ടെങ്കിൽ അത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സുവർണാവസരമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം സൂക്ഷിക്കേണ്ടത്, നമ്മൾ ഓരോ ദിവസവും, കഴിഞ്ഞ സൺഡേ എനിക്ക് 2 ക്ലാസുകൾ നടത്താൻ അവസരം ലഭിച്ചു. ഇതിലൊക്കെ പങ്കെടുത്തവരിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്, നല്ലൊരു പാഠം കോവിഡ് നമുക്ക് തന്നിട്ട് പോലും പലർക്കും ഇപ്പോഴും ഒരു നിക്ഷേപം നടത്തണമെന്നുള്ള ചിന്ത വന്നിട്ടില്ല എന്നുള്ളതാണ്. പല ക്ലാസ്സുകളിലും, 2 ക്ലാസ്സുകളിലും ഞാൻ അതിൽ പങ്കെടുത്ത ആളുകളോട് ചോദിച്ചപ്പോൾ, 2 ചോദ്യം ചോദിച്ചപ്പോൾ, നിങ്ങൾ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ സസന്തോഷം ജീവിക്കാനുള്ള വരുമാന മാർഗം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് ഉത്തരം നൽകിയവർ വളരെ കുറവായിരുന്നു. എന്നതുപോലെ തന്നെ മറ്റൊരു കാര്യം ചോദിച്ചത്, ഏറ്റവും ചുരുങ്ങിയത് 500 ദർഹമെങ്കിലും മാറ്റിവെക്കാൻ സാധിക്കാത്തവർ ഈ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സാധിക്കില്ല എന്ന് ഉത്തരം പറഞ്ഞവരും വളരെ കുറഞ്ഞവരേ ഉള്ളൂ. നിഷ്പ്രയാസം എല്ലാവർക്കും സാധിക്കുന്നതാണ് 500 ദർഹം മാറ്റിവെക്കുക എന്നുള്ളത്. ഈ 500 ദർഹം മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ 10,000 റുപ്യയിൽ കൂടുതലാണ് നമ്മൾ മാറ്റിവെക്കുന്നത്. 10,000 റുപ്യ വെച്ച് ഒരു വ്യക്തി എല്ലാ മാസവും 10 വർഷം നിക്ഷേപം നടത്തിക്കഴിഞ്ഞാൽ അത് ഏറ്റവും ചുരുങ്ങിയത് 10 വർഷം കഴിയുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത 12,00,000 റുപ്യ 120 മാസം കൊണ്ട് നൽകിയത് ആണത്. അത് 27,00,000 റുപ്യ വരെ ആയ കാഴ്ച എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. 23 ലക്ഷം മുതൽ 27 വരെ ആയ കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട് ഈ 10 വർഷം കൊണ്ട്. അതേസമയം 20 വർഷം നടത്തിയ ധാരാളം ആളുകളെ പോർട്ട്ഫോളിയോ എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്തവരുടേത് 1 കോടി വരെ എത്തിയ കാഴ്ച കാണുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പലർക്കും അത്ഭുതം തോന്നും. 10 വർഷം കൊണ്ട് 27 അല്ലെങ്കിൽ 25 ഒക്കെ ആയിട്ടുള്ളത് എങ്ങനെ അതിൻ്റെ 4 ഇരട്ടി 20 വർഷമാകുമ്പോൾ ആകുന്നു എന്നാണ് പലരും ചോദിക്കുക. ആ ഒരു പ്രതിഭാസത്തെ ആണ് കോമ്പൗണ്ടിങ് കൊണ്ട് ഉണ്ടാവുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, പ്രശസ്തനായിട്ടുള്ള ശാസ്ത്രജ്ഞൻ പറഞ്ഞത് ലോകത്തിലെ 8-ാമത്തെ
എട്ടാമത്തെ അത്ഭുതമാണ് അതെന്നാണ്, കോമ്പൗണ്ടിങ് എന്നുള്ള ബെനിഫിറ്റ്. 30 വർഷമാണ് ചെയ്തിട്ടുള്ളെങ്കിൽ 360 മാസം കൊണ്ട് 10,000 റുപ്യ വെച്ച് 36 ലക്ഷം റുപ്യ ചെയ്തിട്ടുണ്ടെങ്കിൽ 3.5-4 കോടിയോ എല്ലാം ആയതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ പ്രേക്ഷകരിൽ 500 ദർഹമെങ്കിലും മാറ്റിവെക്കാൻ സാധിക്കാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇനിയുള്ള കാലത്ത് നിങ്ങൾക്ക് 10 വർഷമോ 20 വർഷമോ 30 വർഷമോ ഒക്കെ ജീവിക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത്രയും വലിയൊരു സംഖ്യമാണ് അതിൽ നിന്ന് ലഭിക്കുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഈ സംഖ്യയിൽ നിന്ന് 30 വർഷം ചെയ്തവർക്ക് 4 കോടി റുപ്യ ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ആ 4 കോടി റുപ്യയുടെ 8% നമ്മൾ തിരിച്ചെടുക്കുകയാണെങ്കിൽ 32 ലക്ഷം റുപ്യ ഒരു വർഷം നമുക്ക് തിരിച്ചതിൽ നിന്ന് എടുക്കാൻ സാധിക്കും. ആ 32 ലക്ഷം റുപ്യയെ പ്രതിമാസ സംഖ്യകളായിട്ട് SWP എന്നുള്ള നിലയ്ക്ക് പ്രതിമാസമായിട്ട് എടുക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, എത്ര വലിയ സംഖ്യയാണ് നമുക്ക് കിട്ടുക എന്ന് ആലോചിച്ച് നോക്കുക. ഇതിന് ചെയ്യേണ്ടത് എന്താണ്? ഒരു 500 ദർഹം മാറ്റിവെക്കുക. ആ 500 ദർഹത്തിന് കിട്ടുന്ന സംഖ്യ റുപ്യ എത്രയാണോ അത് SIP ആയി ഇന്ത്യയിലെ നല്ല മ്യൂച്വൽ ഫണ്ടുകൾ ഏതെന്ന് ഞങ്ങൾ എപ്പോഴും സൂചിപ്പിക്കാറുണ്ട്. അത്തരം മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുക. കഴിഞ്ഞ കാലത്തെ പറ്റി ദുഃഖിച്ചിട്ടൊന്നും ഒരു പ്രയോജനം നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല. പക്ഷേ ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇനി അങ്ങോട്ട് ഒരു പുതുവത്സരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളിൽ പലരും പുതുവത്സര പ്രതിജ്ഞ ചെയ്തവരാണ്. അതായത് ഈ വർഷം മുതൽ നല്ലൊരു സംഖ്യ 20% വരുമാനത്തിൻ്റെ 20% മാറ്റിവെക്കാമെന്ന് പ്രതിജ്ഞ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടവർ മനസ്സിൽ അവർ പ്രതിജ്ഞ ചെയ്തിരുന്നു. അങ്ങനെയുള്ളവർ എത്രയോ പേർ എന്നെ വിളിച്ച് ഞാൻ അങ്ങനെ പ്രതിജ്ഞ ചെയ്തു, ഇതാ ചെയ്തു തുടങ്ങിയിരിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്ത അനുഭവം എനിക്കുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങളോട് ഇപ്പോഴും എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്, ഇപ്പോൾ നല്ലൊരു സുവർണാവസരം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ ആ പണം ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ, മാർക്കറ്റിൽ വളരെ താഴ്ന്ന നിലയിലുള്ള NAV നിക്ഷേപിക്കാൻ അവസരം ലഭിച്ചിരിക്കുന്നു. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഓഹരികൾ ഏറ്റവും ചുരുങ്ങിയ വിലയ്ക്ക് വാങ്ങിക്കാൻ അവസരം ലഭിച്ചിരിക്കുന്നു. അത് നിങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് ഈ ഒരു സന്ദർഭത്തിൽ ഈ സാഹചര്യത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ, ഞാൻ SIP ചെയ്ത് കഴിഞ്ഞ് 10 വർഷം 20 വർഷം 30 വർഷം എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന അപാരമായ നേട്ടങ്ങളെപ്പറ്റി നിങ്ങൾക്കൊരു ധാരണ ഇപ്പോൾ ലഭിച്ചു കാണും. പക്ഷേ എൻ്റെ പ്രിയ പ്രേക്ഷകർ എല്ലാവരും തന്നെ 500 അല്ല 1000 അല്ല 2000 3000 വേണമെങ്കിൽ പ്രതിമാസം മാറ്റിവെക്കാൻ കഴിവുള്ളവരാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, 10 വർഷമെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരായി തീരുകയാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാ സുഹൃത്തുക്കളോടും ഇങ്ങനെ പറയാനുള്ളത്, എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്, ഈ ഒരു മാസം തന്നെ, ഈ മാസം ഇപ്പോൾ ഇന്ന് ലാസ്റ്റാണ്, ഫെബ്രുവരി മാസത്തിൽ തന്നെ ഈ ജനുവരി മാസത്തെ ശമ്പളം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു ആരംഭം കുറിക്കുക. ആ ആരംഭം കുറിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു സുവർണദശയാണ് 10 വർഷം കഴിയുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും അത് ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ സൺഡേ ഞാൻ നടത്തിയ പ്രോഗ്രാമിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയെങ്കിലും മാറ്റിവെക്കാൻ സാധിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അവർക്കൊരു ഉത്തരമുണ്ടായിരുന്നു. അബുദാബിയിലും ഷാർജയിലും നടത്തിയ പ്രോഗ്രാമിൽ എല്ലാവർക്കും ഒരേ ഉത്തരമാണ് എനിക്കുണ്ടായത്. ഞങ്ങളുടെ ചെലവ് വരുമാനത്തേക്കാൾ കൂടുതലായിരുന്നു, അതുകൊണ്ട് മിച്ചം വെക്കാൻ സാധിക്കുന്നില്ല എന്നാണ്. ഈ മിച്ചം വെക്കാൻ സാധിക്കാത്തവർക്ക് എനിക്കൊരു നിർദ്ദേശമാണ് പറയാനുള്ളത്. മിച്ചം വെക്കാൻ ഉദ്ദേശിക്കുന്ന സംഖ്യ, ഞാൻ ഏറ്റവും ചുരുങ്ങിയത് 20% പറയുന്നത്, ആ 20% എത്രയാണോ ജനുവരി മാസത്തെ ശമ്പളം ലഭിച്ചു കഴിഞ്ഞാൽ അത് ആദ്യം മാറ്റിവെക്കുക. ബാക്കി എത്രയാണോ ആ സംഖ്യ കൊണ്ട് ജീവിക്കാൻ നമ്മളും നമ്മുടെ നാട്ടിലുള്ള കുടുംബവും ശീലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് സ്വല്പം ത്യാഗങ്ങളൊക്കെ നമ്മൾ സഹിക്കേണ്ടതായി വരും. നമ്മൾ ആ ത്യാഗം സഹിക്കുന്നത് നമ്മളുടെ ഭാവി സുരക്ഷിതമാക്കുവാൻ വേണ്ടിയാണ്. ഇതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടെ നിങ്ങളെ
ധരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ സഹപ്രവർത്തകർ ആയിട്ടുള്ള ധാരാളം ആളുകൾ കഴിഞ്ഞ 2 വർഷങ്ങളിൽ അപ്രതീക്ഷിതമായ നാട്ടിലേക്ക് പോയിട്ടുണ്ട്. ആ അങ്ങനെ അപ്രതീക്ഷിതമായി നാട്ടിൽ പോയ പലരുടെയും സ്ഥിതി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പലരും ജീവിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ടാവും. അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവരുടെ ചിത്രം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നിങ്ങൾ മനസ്സുകൊണ്ട് എപ്പോഴും തീരുമാനിക്കണം, എൻ്റെ സുഹൃത്തിനോ എൻ്റെ ബന്ധുവിനോ അല്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തകനോ ഉണ്ടായിട്ടുള്ള ആ നിർഭാഗ്യകരമായ അവസ്ഥ എനിക്കൊരിക്കലും ഉണ്ടാവരുതെന്നുള്ള ഒരു ദൃഢനിശ്ചയം നമുക്കുണ്ടാവണം. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ 80% കൊണ്ട് ജീവിക്കണം എന്ന് ഞാൻ പറയുന്നത് എല്ലാവർക്കും സാധിക്കുമെന്നുള്ള യാതൊരു സംശയവുമില്ല. നമ്മൾ ചെയ്യുന്ന ചിലവുകളിൽ ധാരാളം അനാവശ്യമായ ചിലവുകൾ സംഭവിച്ചു പോകുന്നുണ്ട്. ധാരാളം നിർബന്ധമല്ലാത്ത ചിലവുകൾ നമ്മൾ ചെയ്തു പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല, വേണമെങ്കിൽ 1 വർഷമോ അല്ലെങ്കിൽ 6 മാസമോ കഴിഞ്ഞിട്ട് ചെയ്യേണ്ട ചിലവാണ്. അത്തരം ചിലവുകളും നമ്മൾ ചെയ്തു പോകുന്നുണ്ട്. എന്നതുപോലെ തന്നെ എന്ത് സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുമ്പോഴും ഇത് എനിക്കോ എൻ്റെ കുടുംബത്തിനോ അത്യാവശ്യമാണോ എന്ന് 2 തവണ ആലോചിക്കുക. എന്നിട്ട് നമ്മൾ മനസ്സ് പറയുകയാണ് ഇത് നിർബന്ധമായും വാങ്ങിക്കേണ്ടതാണെന്ന് മനസ്സ് പറയുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ വാങ്ങിക്കുക, അല്ലെങ്കിൽ വാങ്ങിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള ഒരു സ്വയം അച്ചടക്കമുണ്ടാക്കുന്ന ഒരു രീതി ശീലിക്കുകയാണെങ്കിൽ എല്ലാവർക്കും നല്ലൊരു സംഖ്യ 20% അതിൽ കൂടുതൽ തന്നെ മാറ്റിവെക്കുവാൻ സാധിക്കുമെന്നുള്ളതിൽ എത്രയോ ആളുകളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് പറയുവാൻ സാധിക്കും. നമ്മുടെ ഈ പ്രോഗ്രാമിൽ കാര്യമായിട്ട് ആളുകൾ വിളിച്ച് സംസാരിക്കുന്നില്ലെങ്കിലും എൻ്റെ തിങ്കളാഴ്ച തോറുമുള്ള റേഡിയോ പ്രോഗ്രാമിൽ ധാരാളം ആളുകൾ അവരുടെ അനുഭവം വിളിച്ച് ശ്രോതാക്കളോട് പങ്കുവെക്കാറുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. വളരെ ചെറിയ സംഖ്യ കൊണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് തുടങ്ങുകയും ആ ഇൻവെസ്റ്റ്മെൻ്റ് തുടങ്ങിയത് ഏതാനും 1 വർഷമെല്ലാം കഴിയുമ്പോഴേക്ക് അതിൻ്റെ 4 ഇരട്ടി പ്രതിമാസം നിക്ഷേപം നടത്തുന്ന അവസ്ഥയിലേക്ക് ആളുകൾ എത്തിച്ചേരുകയും ചെയ്ത ധാരാളം അനുഭവങ്ങളുണ്ട്. അതുമാത്രമല്ല ഉണ്ടായിട്ടുള്ളത്, അവരുടെ നാനാത്മുഖമായിട്ടുള്ള ജീവിതത്തിൽ തന്നെ വളർച്ചയും ഉയർച്ചയും ഉണ്ടാകുന്ന അനുഭവമാണ് അവർക്കുണ്ടായിട്ടുള്ളത്. അവർ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ കൂടുതൽ ശുഷ്കാന്തി കാണിച്ച് ജോലി ചെയ്തതിൻ്റെ ഫലമായി ശമ്പളം കൂട്ടിക്കിട്ടിയ അനുഭവം. 2, അവർ ജോലി ചെയ്യുന്ന മേഖലയിൽ കൂടുതൽ പഠനം നടത്തി അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുക വഴി പുതിയ ജോലികൾക്ക് വേണ്ടി അന്വേഷിക്കുകയും അങ്ങനെ പുതിയ ജോലി ലഭിക്കുകയും അങ്ങനെ ജോലിയിൽ ശമ്പളത്തിൽ ഒരു കുതിപ്പ് തന്നെ ഉണ്ടാകുകയും ചെയ്ത പല സുഹൃത്തുക്കളും ഉണ്ടായിട്ടുണ്ട്. തൽഫലമായിട്ടാണ് ആദ്യം ചെറിയ സംഖ്യയിൽ നിക്ഷേപം നടത്തിയിരുന്ന ആളുകൾ അതിൻ്റെ 4 ഇരട്ടിയും അതിൽ കൂടുതലും പ്രതിമാസം നീക്കിവെക്കുവാൻ കഴിവുള്ളവരായി മാറിയത്. ഈ കാര്യങ്ങളിൽ നമ്മൾ ഒരു വ്യക്തി മാത്രം ശ്രമിച്ചാൽ സാധിക്കില്ല. നമ്മുടെ പങ്കാളിയായിട്ടുള്ള നമ്മുടെ ഭാര്യയും അതുപോലെ തന്നെ നമ്മുടെ മറ്റു കുടുംബാംഗങ്ങൾ, നമ്മുടെ മാതാപിതാക്കളും എല്ലാം തന്നെ ഇങ്ങനെയുള്ള മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ധാരാളം ഭവിഷ്യത്തുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുമെന്ന് അവരെ ധരിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് അങ്ങനെയൊരു സാഹചര്യം നമുക്കുണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങൾ മുഴുവൻ തന്നെ ഇത്തരം കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കണം. ഞാൻ നാട്ടിൽ ഒരു പ്രോഗ്രാം നടത്തുന്ന സമയത്ത് നിങ്ങൾ എല്ലാ മാസവും കൃത്യമായി നല്ലൊരു സംഖ്യ ലഭിക്കുന്നവരും അങ്ങനെ സസന്തോഷം ജീവിക്കുന്നവരുമാണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് മനോഹരമായ വീടുണ്ട്, അതുപോലെ തന്നെ നല്ല വാഹനമുണ്ട്, നല്ല വസ്ത്രമുണ്ട്, എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. ഈ സൗകര്യം ഉണ്ടാക്കി തന്ന വ്യക്തികൾ നിങ്ങളുടെ ഗൃഹനാഥനെ എങ്ങനെ ഗൾഫിൽ ജീവിക്കുന്നു എന്ന് എപ്പോഴെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന് ഉത്തരം പറഞ്ഞവർ വളരെ അപൂർവമാണ്. അത് അവർ ചോദിച്ചേക്കില്ല, കാരണം നമ്മൾ ഇത്രയും സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുമ്പോൾ നാട്ടിലുള്ള നമ്മുടെ കുടുംബങ്ങൾ ധരിക്കുന്നത് നമ്മൾ സസന്തോഷം ജീവിക്കുന്നു എന്ന ഒരു മിഥ്യാധാരണയാണുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇവിടെ ജീവിക്കുമ്പോൾ
നാട്ടിലുള്ള നമ്മുടെ കുടുംബങ്ങൾക്കും ഒരു വ്യക്തമായ ധാരണ വേണം നമ്മുടെ ജീവിതം എങ്ങനെയെന്ന്. അവർക്ക് പണം കിട്ടുമ്പോൾ അവർ ധരിക്കുന്നത് നിഷ്പ്രയാസം അവർക്ക് പണമയക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ്. നമ്മൾ ധാരാളം ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് നാട്ടിലേക്ക് പണമയക്കുന്നത്. അതിനെപ്പറ്റി ഒരു ധാരണ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും തന്നെ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ഭാര്യയോ മാതാപിതാക്കളോ ആരും തന്നെ അനാവശ്യമായി പണം ചിലവാക്കില്ല. അതുപോലെ തന്നെ നമ്മുടെ മക്കളും കൃത്യമായിട്ട് നമ്മുടെ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. മാത്രമല്ല അവർക്കും അച്ചടക്കവും സാമ്പത്തിക അച്ചടക്കവും അതിനോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ട് ക്രയവിക്രയം ചെയ്യുന്ന കാര്യങ്ങളിൽ സൂക്ഷ്മതയും അനാവശ്യമായ ചിലവുകൾ നമ്മൾ മാതാപിതാക്കൾ ചെയ്യാതിരിക്കുന്നത് പോലെ തന്നെ ചെയ്യാതിരിക്കാനുള്ള പരിശീലനവും അവർക്ക് നമ്മൾ നൽകേണ്ടതാണ്. നമ്മൾ ജീവിക്കുന്നത് കണ്ടാണ് അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നമ്മൾ മാതാപിതാക്കൾ തന്നെ നമ്മുടെ മക്കൾക്ക് ഏറ്റവും ഉത്തമമായ മാതൃക ആയിത്തീരേണ്ടതാണ്. അപ്പോൾ ഇത്രയും വിഷയങ്ങളെപ്പറ്റി കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുവാനും എൻ്റെ ധാരാളം യൂട്യൂബ് പോസ്റ്റിംഗ് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഇത്തരം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാ ആഴ്ചയും ഒന്നോ രണ്ടോ പോസ്റ്റിംഗ് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇതെല്ലാം നിങ്ങൾ കാണുകയും ശ്രദ്ധിക്കുകയും കേൾക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എല്ലാ പ്രിയ സഹോദരി സഹോദരങ്ങൾക്കും GCC നാടുകളിൽ ജീവിക്കുന്നവരാൾ ആയാലും മറ്റു സ്ഥലങ്ങളിൽ ജീവിക്കുന്നവരായാലും അവർക്ക് ഉണ്ടാക്കി തീർക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ബന്ധുമിത്രാദികൾക്ക് അത് എത്തിച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക എന്നൊരു നിർദ്ദേശം കൂടെ ഞാൻ വെക്കുകയാണ്. നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. യെസ്, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പോൾ സാർ പറഞ്ഞതിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പേഴ്സാണ് സ്ക്രീനിൽ ഇപ്പോൾ കാണിക്കുന്നുണ്ടാവുക. മൊബൈൽ നമ്പർ 0506467801 എന്നുള്ളതാണ്. ഓരോ ബ്രാഞ്ചസിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഓരോ എമിറേറ്റിലെയും നമ്പേഴ്സ് കാണിച്ചിട്ടുണ്ട്. kvshams@gmail.com എന്നുള്ളതാണ് ഇമെയിൽ ID. മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് അവൈലബിൾ ആണ്. വാട്സപ്പ് നമ്പറിലൂടെയും നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പുതിയൊരു എപ്പിസോഡ് ഇടുമ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.